നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സംഘർഷത്തിന്റെ പ്രത്യാഘാതകൾ തുടങ്ങി. ദേവസ്വം വകുപ്പിന് കോടികൾ നഷ്ടം വരുത്തി കച്ചവടക്കാർ ലേലം ബഹിഷ്കരിച്ചു. യുവതി പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ വ്യക്തത വരാതെ എരുമേലിയിൽ കടകൾക്കായുള്ള ദേവസ്വം ബോർഡ് നടത്തിയ ലേലത്തിൽ പങ്കെടുക്കില്ലെന്ന് കരാറുകാർ തറപ്പിച്ചു പറഞ്ഞു. ഇത് നാലാം തവണയാണ് ലേലം മുടങ്ങുന്നത്. പമ്പ ത്രിവേണിയിലും നിലയ്ക്കലിലും വരുന്ന വരുമാന സ്രോതസ്സിൽ ദേവസ്വം വൻ തിരിച്ചടികൾ നേരിടുകയാണ്. കഴിഞ്ഞ തവണ നട തുറന്ന ദിവസങ്ങളിൽ നടവരവിൽ വൻ ഇടിവുണ്ടായി. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരിലെ നടവരവിൽ കുറവ് വരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും നയാ പൈസ കാണിക്ക ഇടരുതെന്ന് ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് ഭക്തരോട് ആവശ്യപ്പെടുകയാണ്. ആവശ്യങ്ങൾ എഴുതിയ ഒരു പേപ്പർ മാത്രം ഭണ്ഡാരത്തിലും കാണിക്ക വെച്ചിൽ വിടാനാണ് നിർദ്ദേശം. ദേവസ്വം വകുപ്പിന്റെ സമനില തന്നെ ഇതോടെ തെറ്റുമെന്നും പണം പിരിച്ചുകൊണ്ടുപോകുന്ന എല്ലാ വഴികളും ഭക്തർ അടയ്ക്കണമെന്നും വൻ നിർദ്ദേശം പരക്കുന്നു. ശബരിമല സമരത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ദേവസ്വം നേരിടുകയാണ്. കോടികൾ തറവാടകയായും കെട്ടിട വാടകയും ലഭിക്കേണ്ട ലേലങ്ങൾ മുടങ്ങുന്നു. ഒരു കച്ചവടക്കാരൻ പോലും ചെറിയ ഒരു സ്ഥലത്ത് കച്ചവടം നടത്താൻ 10 ലക്ഷവും അതിനു മുകളിൽ തുക നൽകണം. എരുമേലിയിൽ തന്നെ 50ഓളം കടകൾ ഇത്തരത്തിലുണ്ട്. ഒരെണ്ണം പോലും ഇക്കുറി ലേലത്തിൽ പോകുന്നില്ല. ബോർഡ് നടത്തിയ ലേലത്തിൽ നിന്ന് കച്ചവടക്കാർ വിട്ടുനിന്നു. കോടതി വിധിയും സംഘർഷവും ഒക്കെ മൂലം കച്ചവടമാകില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കോടതി വിധിയിൽ ആശങ്കയുള്ളതിനാൽ ഇത്തവണ ഭക്തരുടെ എണ്ണത്തിൽ കുറയുമോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക. പമ്പയ്ക്കും നിലയ്ക്കലിനുള്ള ശേഷം ഏറ്റവും പ്രധാന ബേസ് ക്യാമ്പായ എരുമേലിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അക്രമാസക്തമായാൽ വൻ നാശനഷ്ടത്തിന് സാധ്യതയുണ്ടാകും. ലേലം തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പണം നൽകാൻ കഴിയില്ലെന്നായിരുന്നു കരാറുകാരുടെ നിലപാട്. മണ്ഡലകാലത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് കടമുറകളുടെ ലേലം അനിശ്ചിതമായി നീളുന്നത്. അതായത് മണ്ഡലകാലം തുടങ്ങും മുമ്പേ വൻ പണി കിട്ടിയിരിക്കുകയാണ് ദേവസ്വത്തിന്. ദേവസ്വം വകുപ്പിനും ബോർഡിലും ഭക്തരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലും തിരക്ക് സാമ്പത്തിക കാര്യത്തിലാണെന്നും ഇക്കുറി ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.